സയന്റിസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ സയന്റിഫിക് നോളജുമായിട്ട് വരുന്ന സി ബി ഐ അത് സേതുരാമയർ വരുന്നു. അതിന് മുമ്പ് നമ്മൾ സിനിമയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞു വെക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് യക്ഷി, പ്രേതം, ഭൂതം എന്നൊക്കെ പറയുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ക്ലാസ്സിന് ഉദ്ദേശിച്ചല്ല അത് പറയുന്നത്, അത് മനസ്സിലാകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് അല്ല, പക്ഷേ ഒരു കാര്യം എനിക്കെങ്ങനെ അറിയാം, ഞാൻ എനിക്ക് എന്റെ ഒരു കഥ പറയണമെങ്കിൽ ആ രീതിയിൽ കൂടെ പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിട്ട് സാറിന്റെ സ്വാതന്ത്ര്യമല്ല ഞാൻ പറയുന്നത്. സി ബി ഐ എന്ന് പറയുന്നത് വരുന്നത് ഭയങ്കര ശാസ്ത്രീയമായി, സാറ് തന്നെ കാണിച്ചിരുന്ന സേതുരാമയർ എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യവും വന്നത് ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടാണ് മൂവ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അതിപ്പോ ആ ഒരു കേസിൽ, ഈ ഒരു കേസിൽ മാറ്റം ഉണ്ടെങ്കിൽ സേതുരാമയ്യരുടെ അതുവരെയുള്ള ലോജിക് എന്ന് പറയുന്നത് നമുക്കൊരു സാധനം കാണിച്ചു. സേതുരാമയ്യർക്ക് ലോജിക്കൊന്നുമില്ല, ഉണ്ട് ഇല്ല. സേതുരാമയ്യരുടെ ബുദ്ധിയിൽ, സേതുരാമയ്യരുടെ ലോജിക്കിൽ തെളിയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി കണക്ട് ചെയ്യാൻ, ശാസ്ത്രീയമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞിരിക്കണം. പക്ഷെ ആ ശാസ്ത്രീയതയിൽ അതുവരെ സേതുരാമയ്യർ തുടർന്ന ഒരു പരിപാടിയല്ല നാലാമത്തെ സിനിമയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പാതീന്ദ്രിയമായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഇവിടുത്തെ ഭൂതം പ്രേതം എന്നൊക്കെ വിശ്വസിക്കുന്നവരുടെ ഇടയിലേക്ക് ഈ സിനിമ കാണിക്കുന്ന സമയത്ത് സേതുരാമയ്യർ അവസാനം പറയുന്ന കമന്റ്സിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സിനിമ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള യുക്തിക്ക് വിധേയമായിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് അതിന്റെ കുഴപ്പം. ഇല്ല, സേർ ഉണ്ടാക്കിയ കഥാപാത്രത്തിനെ, സേതുരാമയ്യർ എന്ന് പറയുന്ന കഥാപാത്രത്തെ നടപ്പ് രീതി മാറുമ്പോൾ ഞങ്ങൾ നടപ്പ് പ്രേക്ഷകര് അതിനൊപ്പം വരുന്നതിന് ചില ഒരു വിമുഖത കാണിച്ചു. നേരറിയാൻ സി ബി ഐയിൽ സംഭവിച്ചത് അതാണെന്നാണ് ഞാൻ. ഞാനൊരു കഥ പറയാൻ ഒരു ക്യാരക്ടർ ഉപയോഗിക്കാൻ, ആ ക്യാരക്ടറല്ല ഞാൻ. പക്ഷെ ആ ക്യാരക്ടറിന്റെ തുടർച്ച വരുമ്പോ അയാളുടെ മാനറിസംസും അയാളുടെ സി ബി ഐ സീരീസ് ആണത്. നാലാമത്തെ സി ബി ഐ സീരീസ് നാലാമത്തതും സി ബി ഐ അത് വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ കണ്ടുപിടിക്കുന്നത് അയാളുടെ ജോലി. ആ ഒരു വിഷയത്തെ, പാരാസൈക്കോളജിയിലെ ഒരു വിഷയത്തെ ഉപയോഗിച്ച് ചിലർ മിസ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സത്യം അയാൾ കണ്ടുപിടിക്കണം. അതാണ് അയാള് കണ്ടുപിടിച്ചതിനകത്ത്. അതിനകത്ത് പാർട്ട്ലി കറക്റ്റ് ആയിട്ട് തോന്നും, പാർട്ട്ലി തെറ്റുമാണ്. അപ്പൊ അയാൾ എങ്ങനെ സത്യം കണ്ടുപിടിക്കണേ പറയൂ. പക്ഷേ സേതുരാമയ്യർ അവസാനം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഈ പറഞ്ഞിരുന്ന നമ്മൾ എന്താണോ സിനിമയ്ക്കുള്ളിൽ അതുവരെ നമ്മൾ ഭീതിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രേതോ ഭൂതോ എന്നൊക്കെ പറയുന്ന നമ്മൾ കഥകൾ, കുട്ടിക്കഥകൾ പറയും പോലുള്ള ചില സാധ്യതകൾ, ആ കാര്യത്തെ സേതുരാമയ്യർ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിലേക്ക് അവസാനം വരികയാണ് സേതുരാമയ്യർ. അത് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മൾ ഇതുവരെ അങ്ങേര് പ്രേതം ഭൂതം യക്ഷിന്നൊന്നും ശരിയെന്നും പറയുന്നു ഇല്ല, പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ വിശദമായിട്ട് അങ്ങേര് 90% കണ്ടുപിടിച്ച് ഇൻഡ്യൂഷൻ ആ സാധനം എവിടെ നിന്ന് കിട്ടി. നമ്മൾ ചിന്തിക്കുന്ന ഇന്ദ്രിയാതീതമായ ഒരു കൽപ്പനയുണ്ട് അതിൽ. അല്ല, അത് ഇന്ദ്രിയാതീതമല്ല സാർ. അങ്ങനെയല്ലേ, അത് ഇന്ദ്രിയത്തിനുള്ളിൽ തന്നെയാണല്ലോ ഈ കൽപ്പനയും വരുന്നത്. ആരാ പറഞ്ഞു ഇന്ദ്രിയത്തിനുള്ളിലാണെന്ന്? അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ തൈറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ നമ്മുടെ കോംപ്രിഹെൻസീവ് ഇന്റലക്ട് എന്ന് പറയാം, ഈ ബുദ്ധിക്ക് മനസ്സിലാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം ഒന്നും ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യനും പറ്റില്ല ലോകത്ത്. അവർ എഗ്രി ചെയ്തു സയന്റിഫിക് കമ്മ്യൂണിറ്റി, ഞങ്ങൾക്ക് ഇതിനപ്പുറം പറ്റില്ല പോകാൻ. ഇറ്റ്സ് എ ബിഗ് ചാസം. വീണോസ് എ ബിഗിനിങ് ആൻഡ് വീണോ ഡിസീസ് ഇറ്റ് ഇൻ ബിറ്റ്വീൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിനെ നമ്മൾ ഡാർക്ക് മാറ്റർ, ഗ്രേ മാറ്റർ എന്നൊക്കെ പേര് പറയാം. അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനത്തെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? അല്ല സാർ, അത് എങ്ങനെയാ സാറിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് എന്റെ സമയത്ത് എനിക്ക് റിസൾട്ടേ ഉള്ളൂ, പ്രോസസ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടുപിടിക്കാനുള്ള കണ്ണോ അത് കണ്ടുപിടിക്കാനുള്ള എന്റെ ബ്രെയിനോ കഴിവില്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ സാറിന്റെ ക്യാരക്ടറിനെ മേക്ക് ചെയ്തിരിക്കുന്നത് സാർ അതുവരെ ഉള്ള. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിനെ എന്റേതായ ലോജിക്കൽ തിയറട്ടിക്കലായിട്ട് പ്രൂവ് ചെയ്യും. അതേ പറ്റുള്ളൂ എന്നെ കൊണ്ട്. അതേ പറ്റുള്ളൂ. അതേ ഉള്ളൂ.